സംസ്ഥാനത്ത് സിമെന്റ് വില കുതിച്ചുയരുന്നത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ കേരളത്തിൽ മാത്രമാണ് വിലവർദ്ധന ഉണ്ടാകുന്നത്. നിർമ്മാണ മേഖലയെ തകർക്കുന്ന വിലവർദ്ധനവ് ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യമുയരുന്നു. കോവിഡ് പ്രതിസന്ധികളിൽ നിന്ന് നിർമ്മാണ മേഖല തിരിച്ചു വരുന്നതിനിടെയാണ് സിമെന്റ് വില കൂടുന്നത്. കോവിഡിന് മുമ്പ് ചാക്കുന്നതിന് 390 രൂപയായിരുന്നു പരമാവധി വില. മാസങ്ങൾക്ക് മുമ്പ് ഇത് ഉയർന്ന് 445 രൂപ വരെ എത്തി. കമ്പനികൾ നൽകുന്ന ഇളവുകൾ ചേർത്ത് 400 രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ചില്ലറ വിൽപ്പന. ഇതാണ് 500 രൂപയ്ക്ക് മുകളിലെത്തിയത്. കൽക്കരി ഡീസൽ വില വർധനവ് എല്ലാം തന്നെ കമ്പനികളുടെ നിർമ്മാണ ചെലവ് കൂടാൻ ഇടയാക്കി. നിലവിലുള്ള സ്റ്റോക്ക് പഴയ വിലയ്ക്ക് വിൽക്കുമെങ്കിലും 3 ദിവസത്തിനകം വിലക്കയറ്റം വിപണിയിൽ പ്രതിഫലിക്കും. സ്വകാര്യ കമ്പനികൾ വില കൂട്ടുമ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമെന്റും വില ഉയർത്താൻ നിർബന്ധിതരാകും. അതേസമയം സിമെന്റ് വില കുതിച്ചുയർന്നാൽ കരാറെടുത്ത പ്രവർത്തികളിൽ 30% വരെ നഷ്ടമുണ്ടാകുമെന്ന് കാട്ടി സർക്കാർ കരാറുകാർ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. കമ്പനികളുമായി നേരിട്ട് ചർച്ച നടത്തി വില ഏകീകരണ ആവശ്യവുമായി വിതരണക്കാരും രംഗത്തുണ്ട്. കോവിഡും ലോക്ഡൌണും മൂലമുണ്ടായിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിർമ്മാണ മേഖല കരകയറുന്നതിനിടയിൽ അന്യായമായ വിലക്കയറ്റം കെട്ടിട നിർമ്മാണ മേഖലയെ സ്തംഭനത്തിലേക്ക് തള്ളിവിടുമെന്നാണ് ആശങ്ക ഉയരുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.